दिवसोम मनुष्य कापल कहियां कूड़ी वैया अेदम डाडिया पोलिस जोलियां कणवेटो इवेड़ो अल ो या I see. Okay then. That old lonesome feeling. ഞാൻ നോക്കിട്ട് വേഗേച്ചിടെ ബോറടി മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങോട്ട് നോക്കി. You'll never be mine. Dreams that hurt me in my sleep. I mean, vows that we just couldn't keep. विधि उो पाशी केची को कहचे मन बिजु ए कहने पिणको वरा वैल आंटे मोन चोरटे अम्मो बिजु चोर वि चोर पंद वांग Thank you.
Hello, Bombay. Connection kudukko. Hello. Haa, Nana. Rekha. Rekha. Varunno. Yappo. Kekunnilla. Urakke. Tolthino. Hello. 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 Kekunnilla. Hello. Hello. चेटन टोल्टिन वेरी मना अयो चेची ले पन्ने दी मासम वेरी लेना पोड़ी मोने बिजू आ कुरेनेरे मों काटने के अंदर लगी थे कुन्नी कुरुंबा नोरुम्मा तरा उम्मा बच्चोरु न पाव तरा कुन्नी कुरुंबा नोरुम्मा तरा उम्मा बच्चोरु न पाव तरा उठेरिकान स्वप्न तरा आतेरिकान कुरे मोहंगलुम उठेरिकान स्वप्न तरा आतेरिकान कुरे मोहंगलुम मिंदे कुन्नी कुरुंबा नोरुम्मा तरा उम्मा बच्चोरु न पाव चेची मुम्मदरुम एल्लारु मुम्मदरुम मोनु मुम्मदरनंटो My boys, have a holiday in Cochin. Ah, Ramesh, you are going home. Yes, sir. Galyanangal chodne ponnu thalle. You must go. Ah, Freddy, Thano. Adini yan kalyanangal chodne. You naughty boy. See, Cochin is my place. Be good to her. She will receive you well.
But don't try to spoil her. Got my point? Yes, sir. Ah, Freddy. Here is something for you. Thank you. Enjoy with all. Right? Oh, it is time. Right? Okay. Bye. Bye. See you. Okay. Okay? Wait, wait, let me open. Hurry up, hurry up. Hello, hurry up. Ella kanda mon. Come on, let's go. Hey, 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 what is this? Moon dosu. Yes, 3 days. Oru vaga kazhichittillene. Port Blair cross cheyappo thodangiya kaatchu. See, pettan ang rough aayi. Ente ithrayum kaalathe service nadakke ingane oru experience saadhyamayta. Oh, we were actually rolling in the sea. ഒരു വക കഴിക്കാൻ വയ്യ, കഴിച്ച അപ്പ ഛർദ്ദിക്കുന്നല്ലോ. ആരാ വെച്ചത്? നീയാണോ? അല്ല, ശങ്കരേട്ടനാ. ആണോ? സത്യത്തിൽ രുചി അറിഞ്ഞ് വല്ലതും കഴിക്കുന്നത് വീട്ടിൽ വരുമ്പോഴാ. അവിടെ ഈ ടിൻഡ് ഫുഡ് കഴിച്ച് മടുത്തു. നമ്മുടെ അവിയലിന്റെയും പുഴുക്കിന്റെയും നാലയലത്ത് വരുമോ ശങ്കര? ഇവരുണ്ടാക്കുന്ന മറ്റെന്തും എവിടുന്ന് വരാനാ സാറേ? പിന്നെ മകന്റെ കാര്യം എന്തായി? ഓ, അതൊന്നും പറയണ്ട സാറേ. അവൻ ഗുണപ്പെട്ട് വരുന്ന ലക്ഷണമൊന്നുമില്ല. ഇത്തവണയും തോറ്റിരിക്കുക. പഠിക്കാൻ വേണ്ടി അവനെ വല്ല ജോലിക്കും ഉണ്ടാക്കും. അത് സാറൊന്ന് മനസ്സ് വെച്ചാ. വാട്ട് ഹാപ്പൻഡ് ടു യു? എന്താ ഒന്നും കഴിക്കാത്തെ? കഴിക്കും മോനെ. എന്താ അവൻ കഴിക്കാത്തെ? ഏയ്, ഒന്നുമില്ല. ദിവസവും ടേബിളിൽ തന്നെ ബിജു ഉണ്ണാറ്. അങ്കിള് വന്നാ അങ്ങനെ ചെയ്യില്ല എന്ന് വാക്ക് തന്ന ആളാ. ഷെയ്ം ബിജു. ബിജുവിനിപ്പോ എന്താ വേണ്ടേ? മേശപ്പുറത്തിരുന്ന് ഊണ് കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ. അഗ്രീഡ്. കം ഓൺ. അറ്റ്ലീസ്റ്റ് ഇരിക്കുന്നിടത്ത് നിന്ന് മുകളിലേക്ക് പോകണമെന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ. ദാറ്റ് സ്പിരിറ്റ് ഈസ് ഗുഡ്. കം ഓൺ ബോയ്, ഇനി സ്മാർട്ട് ആയിട്ട് കൂടെ കഴിച്ചേ. ഇങ്ങനെ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വിടാം കേട്ടോ. സ്മാർട്ട് ബോയ്. ഇവന്റെ ചെറിയ കളിയും കാണാൻ ചേച്ചി ഇല്ലാതെ പോയില്ലോ? ആ, തനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശാരദയ്ക്ക് കൊണ്ടുവന്നായിരുന്നു. നീ വാടാ അവിടെ. എന്താ അമ്മു, ശാരദ ചേച്ചി മോനും വരുന്നുണ്ട്. ഒന്ന് വേഗം കേറി വാടാ. അവന്റെ ചേച്ചി. മോനെ വിജു, ചേച്ചി തനിച്ചേ ഉള്ളോ? പിന്നല്ലാണ്ട്? അല്ല ചേട്ടൻ, ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഒരു ചേട്ടൻ അത് പണ്ടേ അറിയാമെന്നാ എന്തെങ്കിലും അറുത്ത് മുറിച്ച് കളയേണ്ടി വരുന്നു. പിന്നെന്താ ഇത്രയും വൈകല്യമുള്ള മനപ്രയാസം?
ഭർത്താവെന്ന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലേ? ആ പേര് പണ്ടും ചേച്ചിക്കില്ല, പിന്നെ എന്താ ദേ ഇവനെ ഓർത്തിട്ടാ. എടാ നാൻ കടിക്കാതടാ, 100 തവണ പറഞ്ഞിട്ടുണ്ട് നാൻ കടിക്കരുതെന്ന്. വേണ്ടാത്ത സകല സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ. മടുത്തു, കൊതിയും മതിയും തീർന്നു. എന്റെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ. ആരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ലെന്നല്ലാതെ വേറെ ഒരു കുഴപ്പം നീ അറിഞ്ഞിട്ടില്ലല്ലോ. ഷോ, ഇത് ഇത്രയും നാളെ ഞാൻ പിടിച്ചു നിന്നതിൽ നീ എനിക്കൊരു സമ്മാനം തരണം. ചേച്ചി, എന്തൊക്കെ തന്നെ ആയാലും ഓ ഉപദേശിക്കാനുള്ള പുറപ്പാടാവും. എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണ്ടേ, കഴിയുന്നത്രയും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എനിക്ക് മനസ്സില്ല, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളടുത്ത് വിശ്വാസം ഉണ്ടാവും, അത് രണ്ടും ഇല്ലാത്തടുത്ത് ഞാൻ പിന്നെ എന്തിനാ ഒരു അടിമയെ പോലെ എല്ലാം കടിച്ചിറക്കി നിൽക്കണം? നെവർ. അവർക്ക് എന്ത് ഫ്രീഡം വേണമെങ്കിലും ആവാം. ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? എന്നെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ മേൽവിലാസം എനിക്ക് വേണ്ട. ഞാൻ അനുഭവിച്ച കഷ്ടമുണ്ടല്ലോ, അതാർക്കും മനസ്സിലാവില്ല. എടോ അത് വിളിച്ച് പൊട്ടിക്കാതടാ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താ അതപ്പ പൊട്ടിക്കും. ചേച്ചി കുളിച്ചൊന്ന് ഫ്രഷ് ആവും, കുറച്ച് കഴിയട്ടെ. വല്ലാത്ത ക്ഷീണം, എനിക്കിത് കിടക്കണം. അല്ല മോളെ, എന്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് നിന്റെ കാര്യം ചോദിക്കാൻ മറന്നു. സുഖമല്ലേ? നാളെ കത്തൊക്കെ വരാറുണ്ടോ? പൂവ്, ഞാനൊന്ന് കിടക്കട്ടെ. ശരി, ദേ വീട് കാണിക്കരുത്. അമ്മോ ശങ്കരേട്ടാ, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. ദാ ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കേ. അമ്മോ ഇതോടൊക്കെ എടുത്ത് വെച്ചേ. വാ മമ്മി. മതി, എന്റെ വയറിനറിഞ്ഞു. ഇനിയും കഴിച്ചാ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാലേ ആന്റി തുന്നിത്തരാം. Now Biju is a very nice boy. ആ പെണ് എവിടെ പോയി? ഇതാ വരുന്നു. ഇനി നിന്റെ അടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? ചൂടാക്കുവായിരുന്നു. എടാ നിനക്ക് താഴെ ഇറങ്ങിയിരുന്ന ആഹാരം കഴിച്ചൂടേ? കേക്കെ നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കും. അമ്മ അച്ഛനും എപ്പോഴും ദേഷ്യ, അനങ്ങിയ ചീത്ത പറയും, എനിക്ക് ഇഷ്ടല്ല. അങ്ങനെ പറയില്ലേ, മോന്റെ അച്ഛനും അമ്മയല്ലേ. രേഖേ, ആ കാറിന്റെ താക്കോലെന്താ? എന്തിനാ ചേച്ചി? എനിക്കൊന്ന് ഡോക്ടറിന് അടുത്ത് പോണം. എന്ത്? ജസ്റ്റ് ഫോർ എ ചെക്കപ്പ്. വല്ലാത്തൊരു തളർച്ച, വേറൊന്നുമില്ല. എന്നാ ഞാൻ കൂടെ വരാം. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല ചേച്ചി, ഞാനും വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വരാൻ തുടങ്ങിയ കിണുങ്ങി കൊണ്ട് ബിജുവും വരും. പോകുന്നിടത്തൊക്കെ അവനെയും വലിച്ചു കയറ്റി കൊണ്ടുപോവാൻ എനിക്കിഷ്ടമല്ല. നീ ആ താക്കോലിഞ്ഞെടുക്ക്. ആ ജെട്ടിയിൽ ബോട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ചേച്ചിക്കാണ് ക്ഷീണം. ആ ശരീരത്തിന് സുഖമുണ്ടാവണമെങ്കിലും മനസ്സിന് സ്വസ്ഥത വേണം. പറയുമ്പം ചേച്ചിക്ക് ചുണ്ടിയാവും, എന്നാലും ആരോടും പൊരുത്തപ്പെടാണ്ട് പിന്നെ ഞാൻ എത്ര നീണ്ടാ താഴ്ന്നു കൊടുക്കുക? ഭൂമിയോളം ക്ഷമിക്കാം, പക്ഷേ പിന്നെയും ചവിട്ടിത്തഴുക്കാൻ തുടങ്ങിയ ഉള്ളിൽ കരയുമ്പോഴും ഒന്നും ഭാവിക്കാണ്ടിരിക്കാനേ ചേച്ചി നോക്കിയിട്ടുള്ളൂ. ഒടുവിൽ ഒപ്പത്തിന് നിന്ന് ധിക്കാരമായിട്ട് പെരുമാറുമ്പോഴും മനസ്സിൽ ഉടഞ്ഞു വീണതെന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് മാത്രമേ അറിയാവൂ. മോള് പോയി കിടന്നോളൂ. ഡോക്ടറെ കാണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ വല്ലാണ്ട് തോന്നി.
എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ. ചേച്ചിയുടെ നീച്ചർ അറിയാവുന്നോണ്ട് മടിച്ചു. പക്ഷേ രേഖയുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. ഷീ നെവർ ടോൾഡ് മീ. അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ചു പറയുമായിരുന്നു. ഹർ കണ്ടീഷൻ ഈസ് സോ സീരിയസ്. ഇത് ഇത്രയും നാൾ നിങ്ങളെ പോലും അറിയിക്കാണ്ട്. എ പെക്കുലിയർ ടൈപ്പ് ഓഫ് ഹ്യൂമൻ. വെരി സ്ട്രേഞ്ച്, റിയലി സ്ട്രേഞ്ച്. നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് വുഡ് ബി ഡൺ. ക്യാൻസറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അദ്ദേഹം സ്ഥലത്തില്ല. ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ്. ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. റേദറെ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എപ്പോ വേണമെങ്കിലും എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഐ സജസ്റ്റ് യു ബെറ്റർ പുട്ട് ഹർ ഇൻ എ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജിലായാൽ കൊള്ളാം. ഞാനൊരു ആംബുലൻസ് വിളിക്കാം. ഡോക്ടർ തോമസ് ആംബുലൻസ് അയച്ചിട്ടുണ്ട്. എന്ത് പ്രയോജനം? ചേച്ചി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ചേച്ചി പ്ലീസ്. മോളെ, ചേച്ചി, ബിജു എന്റെ കുട്ടിക്ക് ആരില്ലല്ലായാൽ അവനെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് അയക്കരുത് മോളെ. ഞാനില്ല ചേച്ചി. ഡോണ്ട് സ്ട്രെയിൻ യുവർസെൽഫ് ശാരദ, അല്ലേ? സംസാരിക്കാതിരിക്കൂ. ഞാൻ അല്പം സംസാരിച്ചോട്ടെ ഡോക്ടർ. അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് ഞാൻ ഒരിക്കലും സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല. വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉള്ളിൽ സ്നേഹം അടക്കിക്കൊണ്ട് പിണങ്ങിയും തല്ലിയും ഒക്കെ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് എരിഞ്ഞു തീരുന്നു എനിക്കറിയാം. സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൾ സങ്കടപ്പെടില്ലേ? അവനൊരിക്കലും സങ്കടപ്പെടില്ല. അമ്മയെ വെറുത്തോട്ടെ, എന്നാലും ചേച്ചി മോനെ എന്താ ബിജു പറ? ആന്റി പറ. ആന്റിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ. ചോക്ലേറ്റ് അല്ല. പിന്നെ ദേ എവിടെ? ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ബിജു ആയിരുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. അതിനെന്താ, നമ്മളുണ്ടല്ലോ അവന്. വി വിൽ മേക്ക് ഹിം ബിഗ്.
കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നമുക്ക് അവന് കൊടുക്കാം. ബോർഡിംഗിലാക്കിയാൽ അവിടുത്തെ ഡിസിപ്ലിനിൽ അവൻ മിടുക്കനായി വളരും. അവൻ കൂടി ഇല്ലാണ്ടായാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവും. ഡോണ്ട് ബി സില്ലി. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ സെന്റിമെന്റൽ ആകരുത്. ബിജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവനെ ബോർഡിംഗിലാക്കി അവൻ വെക്കുന്നത്. ഇറ്റ് ഇസ് ഫോർ ഹിസ് ഫ്യൂച്ചർ. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. കം ഓൺ, വാട്ട് ഡു യു സേ യങ് മാൻ? അവിടെ കളിക്കാൻ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ? പിന്നെ യു ആർ ഗോയിങ് ടു ബിക്കം ദി ബിഗ് മാൻ ഇൻ ദി വേൾഡ്. അതെ, അങ്ങനെയല്ല ഞാൻ പറ. ഹായ് ലിലി, കം ഹിയർ. വാ വാ വാ. പെണ്ണുങ്ങ് വലുതായി പോയല്ലോ. അവളുടെ ഒരു നാണു. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 3 ഡിഗ്രി. ഡാഡി ഉണ്ടോ അവിടെ? ഡാഡിക്ക് കോർട്ട് ഡ്യൂട്ടിയാ. ഡാഡി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. അന്വേഷിക്കുന്നു. അയാളെ ഞാൻ 3 തവണ ഫോൺ ചെയ്തു. ഇന്ന് വീട്ടിൽ വന്നാൽ ഉടൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ മറന്നു കാണുമായിരിക്കും. ആ അഭിനെ, താൻ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. എന്താണ് ഇത്ര വലിയ സ്വകാര്യം? ആ അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാ. ഓഹോ, ടാറ്റാ, ബൈ. നൈസ് ഗേൾ, ഗുഡ് മാനേഴ്സ്. Up to the junction. Come on, get in. Thank you. എന്തേ നു? ഞാനൊരു ഫോട്ടോഗ്രാഫറാ. ഇവിടെ തന്നെയാണോ? അതെ. ബാലു. ഇവിടെ എങ്ങനെ വന്നു വിട്ടു? കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാ. ഒരു ഫ്രണ്ട് ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടില്ല. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ? ആ പിന്നെന്താ. ഒരു റെഡി? ഓ ജസ്റ്റ് മിനിറ്റ്. പ്ലീസ് ബി സ്റ്റഡി. താങ്ക് യു. മിസ്റ്റർ ബാലുവിന് എവിടെ ഇറങ്ങേണ്ടത്? ഞാൻ അവിടെ വിടാം. കയറി, ഇവിടുന്ന് ബസ് കിട്ടും. ഞാൻ ബസ് പോയിക്കോളാം. ഐ വിൽ ഡ്രോപ്പ് യു ദേർ. കം ഓൺ. ഇതാണ് എന്റെ സ്റ്റുഡിയോ. ആ കൊക്കസ്, ഗുഡ്. വരുന്നില്ലേ? പിന്നെ വരാം.
താങ്ക് യു. റൈറ്റ് റൈറ്റ്. താങ്ക് യു മാഡം. എ നൈസ് ജെന്റിൽമാൻ. എങ്ങനെ മനസ്സിലായി? അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല. സോ ഹീസ് എ ജെന്റിൽമാൻ. ആരെങ്കിലും വിളിച്ചിരുന്നോ? പ്രീമിയറിൽ നിന്നും വിളിച്ചിരുന്നു. എന്തിനാ? 1520 ഫോട്ടോ കാർഡ്സ് വേണമെന്ന് പറഞ്ഞു. ഹലോ, യെസ്, ഉണ്ടോന്ന് നോക്കട്ടെ. പ്രീമിയറിൽ നിന്ന് ഉണ്ട്, കൊടുക്കാം. ആ ജോണി വിളി. ഹലോ, ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതെ, നല്ല ഡബിൾ വെയിറ്റ് മാറ്റിൽ വേണം പ്രിന്റ് ചെയ്യാൻ. രണ്ടു ദിവസം എടുക്കും. വെള്ളിയാഴ്ച തരാം. ഓക്കെ. ഇതെടുത്താ ശരി. ഇത് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തോളാം. ദാസാർ വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. ഏ, ഒന്ന് ചിരിച്ചേ. അയ്യേ, ബോർ ബോർ. എന്ത് പണിയാടാ ദാസൻ നീ കാണിച്ചത്? എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു. എന്ത് നല്ല കാലത്തിനൊരു മനുഷ്യൻ എന്നെ ഇവിടെ കൊണ്ട് വിട്ടു. അളിയ, ഒരു അബദ്ധം പറ്റി. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു, ദേ കിടക്കെ താഴെ. ദേ കയ്യിൽ പഞ്ചറൊട്ടിച്ചു. ആ അധികം വല്ലതും പറ്റൂടെ? ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. നീ ആ വണ്ടി കുളവാക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? ഓ, ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും. അളിയ, നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? അവന് ബൈക്ക് പോയാലാ സങ്കടം. അകത്തോട്ട് വരാമോ എന്തോ? വേണേ കേറി വിടാ. അല്ല, രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി. അല്ല, രാവിലെ തന്നെ കിട്ടിയല്ലോ. ഉരുണ്ട് വീണതോ അതോ തല്ലുണ്ടതോ? കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് നമുക്കതിനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ. ആ തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ, ഗുളികയല്ലേ പതിവ്. വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംഘടിപ്പിക്കാം. നീ കുറെ സംഘടിപ്പിക്കും. ഇന്നാളെ എന്നെ മരച്ചുകൊണ്ടിരുന്നേച്ച് നീ ഒരു പോക്ക് പോയതാ. അത് പിന്നെ എടാ ബാലു, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ? ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ. പല പെണ്ണുങ്ങളെയും വളച്ചുടച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് നടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ല ഇത്. നീ ലാത്തിയിൽ നിർത്തിയ സാധനം ഇങ്ങനെ. ഒരു ഒരു സെക്കൻഡ്. ആ അവൻ എന്ത് ചെയ്യാ? കൃഷ്ണൻ ഉണ്ണി. ഓ, അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും. തോന്നുമ്പോഴല്ലേ കയറി വരൂ. ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല. പിന്നെ ആ ഇനി കൃഷ്ണൻ ഉണ്ണി. അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. വലിച്ചു കേറ്റിക്കോ, വലിച്ചു വലിച്ച് മോന്ത ഇരിക്കണ കണ്ടാ മതി. എനിക്കണേ വേണ്ട. രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക. ബ്യൂട്ടി.
അത് കണ്ടു ഓൺലി ഇൻ എ വേൾഡ് ഓഫ് ലവ് ക്യാൻ വി അൺഫോൾഡ് ആൻഡ് ബ്ലൂ ബിജുവിനെ കോൺവെന്റിൽ വയ്ക്കാൻ ഇനി മൂന്നാല് ദിവസം കൂടല്ലേ ഉള്ളൂ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണ്ടേ ആ ദാറ്റ്സ് എ ഫൈൻ ഐഡിയ വാട്ട് ഈസ് ഹിസ് നമ്പർ 3184 ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലു പ്ലീസ് ആ ക്യാപ്റ്റൻ ഹിയർ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ അതെ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉടനെ പുറപ്പെടുന്നു താങ്ക് യു കമാൺ ഗെറ്റ് റെഡി ഹലോ ബാലു അല്പം ലേറ്റ് ആയി പോയി സാരമില്ല പോവാ ആ വരും ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം നിങ്ങളുടെ സ്റ്റുഡിയോ വളരെ ഡിഫറൻ്റ് ആണല്ലോ You are a painter? Yes, with light. Here it comes. There. Now. Okay. Here it comes. Here it comes. Here it comes. Here it ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്നങ്ങോട്ട് മാറി പ്ലീസ് മോൻതാണ്ടെ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു ഇങ്ങനെ ഇരുന്നാ മതി ആ കുറച്ച് ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്നറിയോ Three lights. Eh? One, two, three, four. Hmm? Oh, I'll cut you now. You don't want that light. Okay. Now, how is it? One chiriki. One smile. May I come in, sir? Allah, are the unni, sir. Va? Nee idu evide ayirunra? Kore devasamayittu ninte address polum illallo. Aa daasam pilippu innum kooda ninte kaaryam paranjullu. Evidengilum povunu paranjittu poikkude. Dushta. Vanam kollaye patti oru report thayaarakkan. Oraazhchayittu Vayanadu kidannu karangayirunnu. Raathri muzhuvan kuttipidichirunnu oru ukkaram feature undaakki. Saadhanam kandappo patraadhipari happy. Oh. അപ്പൊ കുറെ ചക്രവത്ത് കാണുമല്ലോ പറയട്ടെ പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വകയുള്ള ഒരു അമ്മാവനാണത്രേ എന്നിട്ട് പക്ഷെ അയാളാണ് നമ്മുടെ കഥാനായകൻ ഉറക്കം വളച്ചതും കഷ്ടപ്പെട്ടതും മിച്ച വാരാന്ത്യ പ്രതിപിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കയറ്റി അതിന് വലിയ കഷ്ടപ്പാട് കേട്ടല്ലോ അരമനയുടെ കൃത്യം അങ്ങാടി പരസ്യം ഇത്തരം ചീപ്പ് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് എനിക്ക് വലിയ വേറെ ജോലിക്കും പോയിക്കൂടെ എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ പരസ്യപ്പെടുത്താവോ ശമ്പളം തരാവോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പറ കഴിഞ്ഞുകൂടെ ആചാരെ സ്മാളൊന്നുമില്ലേ ഇവിടെ സ്മാളം കേളൊന്നുമില്ല ഇതന്നെ തമാശകളെ ആചാരെ പറ സോഡ ഇല്ലേ പിന്നെ സോഡ അവിടെ വെള്ളം വരുമ്പോ വേണമെങ്കിൽ നക്കേച്ചും പോ ആ വെള്ളമെങ്കിൽ വെള്ളം അത് മുഴുവൻ തീർത്തുള്ളേ എനിക്ക് വേണ്ടല്ലോ സ്മാളം എനിക്കൂടെ വെച്ചേക്കണേ
കഷണ്ടി ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോജെനിക് ആണല്ലേ ഫോട്ടോസ് അസ്സലായിട്ടുണ്ട് റിയലി നൈസ് മൂഡ് കുറവായിരിക്കും പോസ് ചെയ്തെടുത്തതല്ലേ സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് നല്ല ഷാർപ്നെസ് വെൽ താങ്ക് യു മിസ്റ്റർ ബാലു ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ അല്ല അല്പ ബീർ ആയാലോ ആ ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക ഐ ആം ദേർ ആ നൈസ് ഓഫ് യു കം ഓൺ ഗെറ്റ് സം ബിയർ പോകാൻ ധൃതിയൊന്നുമില്ലോ എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ് അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല താങ്ക് യു ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഞാൻ സ്വതവെ കുറച്ച് റിസർവ്ഡ് ആണ് വളരെ ക്ലോസ് ആയ കമ്പനിയിലൊഴികെ ബാലുവിനോട് എനിക്കെന്തോ ഒരു ലൈക്കിംഗ് തോന്നി നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ ഐ ലൈക്ക് യുവർ കമ്പനി അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ ആ എനിക്ക് ലീവ് തീരാൻ ഇനി കഷ്ടിച്ച് രണ്ടാഴ്ച കൂടി ഉള്ളൂ സമയം കിട്ടുമ്പോഴൊക്കെ ബാലു ഇങ്ങോട്ട് ഇറങ്ങും നമുക്ക് പരസ്പരം വാസിച്ച് കുറച്ച് സമയമായിരിക്കാം ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ് ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം എന്നാലും It's okay. So with her majesty's permission, cheers. Cheers. Father ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി ഇല്ലായിരുന്നെങ്കിൽ അഡ്മിഷന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായി ഇത്രയൊക്കെ അല്ലേ ഈ പഴയ സുഹൃത്തിന് ചെയ്യാൻ കഴിയും ഏതായാലും ബിജുവിനെ ബോർഡിംഗിലാക്കാൻ തീരുമാനിച്ചത് നന്നായി രേഖയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല എന്റെ ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ ഇത്രയും ദൂരെ ബിജുവിനെ ഒറ്റയ്ക്ക് അയക്കാനുള്ള വിഷമം കൊണ്ടാ എന്നായാലും ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ളതല്ലേ മിസ്സിസ് നായർ ഒന്നും കൊണ്ടും ബോധർ ചെയ്യണ്ട ഇന്ന് മുതൽ ബിജു ഞങ്ങളുടെ കുട്ടിയാണ് ഇല്ലേ മോനെ വരട്ടെ മോനെ ഏ ബി ഹാപ്പി പോട്ടെ മോനെ നന്നായി പഠിക്കണം കേട്ടോ മിടുക്കനാവണം ബൈ വരട്ടെ മോന് പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏ അച്ഛൻ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി ആ നമുക്ക് അങ്ങോട്ട് പോവാം വരും ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ എന്റെ ഫ്രണ്ട്സാ ഇത് ക്യാപ്റ്റൻ നായർ ഇത് ഉണ്ണി ഇത് ദാസ് ഇത് ഫിലിപ്പ് ഞാൻ വലിയ തമാശക്കാരൻ ചുമ്മാ പോവാ എങ്ങോട്ട് ബോട്ടിംഗ് വാന്നേ സാറേ ഞാനല്ലേ അത് പറഞ്ഞാ പറ പോയാവല്ലേ നീ പോയി കപ്പലോടിക്കുന്നവരാ വലിയ കപ്പലോടിക്കാൻ പറഞ്ഞ കാര്യമില്ല In the morning by the sea.
castle like this, and if I want to marry, I would marry a captain's daughter more than anybody. Oh, I would drive, she would drive, both would drive together, running up in the middle of the night and hugging each other. Erica, what happened to you? ബഹളം വെക്കുന്ന ഇഷ്ടമല്ല. പറയാൻ അറിയാവുന്നോണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് കാറ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ആ ഒന്ന് രണ്ട് പേര് പാടുന്നേ. ഷീസ് എ പോയട്രസ്. എന്നാ ഒരു കവിത. കുറെ നേരമായല്ലോ, എന്തൊരു ബോറ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. ഓ നീ അവിടെ എന്തോ എടുക്കായിരുന്നു, ഒരു മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയം എടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല കൊള്ളാവുന്ന ഒരുപടി തന്നെ സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ ബോറെ ഇത്ര അലവരാതിയുടെയൊക്കെ? ഇവൻ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്ക് ഇത്? തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാൻ ഇല്ലാസേ. നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പ്. വട്ടമുഖം, വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല, ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെ പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ സമ്മതിച്ചേ, എനിക്കില്ലാത്ത ഒന്ന് നിനക്കൊണ്ട്. എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ. ദൈവമേ, ഇക്കണക്കിന് കൃഷ്ണൻ കൊണ്ട് വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പ നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരനാത്ത സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യൊന്നും വേണ്ട, നിനക്ക് സൗകര്യം പോയാ അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും. അളിയ കഷ്ടമല്ലേ? നേരത്തെ തന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണ് അവൻ, അവന് വിവരമുണ്ട്. കൂടെ മഴ പെയ്യണമല്ലോ. തന്നെ അന്വേഷിച്ച് രണ്ടു തവണ വീട്ടിൽ വന്നിരുന്നു. ആ ലില്ലി പറഞ്ഞു,
അപ്പോഴൊക്കെ താൻ നഗരത്തിലെ ക്രമസമാധാനം പാലിക്കാൻ പോയിരിക്കുകയായിരുന്നു. ആ നിങ്ങളെപ്പോലെ അല്ലല്ലോ ഞങ്ങളുടെ ഈ കുപ്പായത്തിന്റെ ശാപമാണിത്. സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമല്ല. നാട്ടിൽ ആരെന്ത് പോക്കിത്തരം കാണിച്ചാലും ഉറക്കം പോകുന്നു ഞങ്ങൾക്കല്ലേ. അതെ അതെ. ആ ഇനിയിപ്പൊ ഞാൻ വന്നില്ലെങ്കിലും എന്റെ പ്രതിനിധിയായി ദില്ലിമോള് മിക്കവാറും അവിടെ തന്നെ ഉണ്ടല്ലോ. വാഴ പിടിക്കുന്നൊക്കെ പിന്നെ ഒരു ഡ്രിങ്ക് പറയട്ടെ. സോറി, ഐ എം ഓൺ ഡ്യൂട്ടി. ബംഗ്ലാവിൽ വിളിച്ചപ്പോ രേഖ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന്. സ്വസ്ഥമായെന്ന് കൂടാമെന്ന് കരുതി പുറപ്പെട്ടപ്പോ ഒരു അർജന്റ് കേസ് വന്നു വിട്ടു. എന്തുന്നാ? അതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാനും വയ്യ. ഐ എം ഓൺ വെരി അർജന്റ് ഡ്യൂട്ടി. ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് കാണാൻ ഒരു നിമിഷം സ്പെയർ ചെയ്തെന്ന് മാത്രം. ഞാൻ പോട്ടെ. എപ്പോഴെങ്കിലും ബംഗ്ലാവിൽ വിളിക്കാം. ഹലോ, ആ ക്യാപ്റ്റൻ നായർ വീടല്ലേ? അറേ മിസ്സസ് നായരാണോ? ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി. മനസ്സിലായോ? അപ്പോ ഞാൻ വിളിച്ചത് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്. അതിപ്പോ എന്ന് പറഞ്ഞാൽ എടാ, ഇതൊക്കെ ഒരു സസ്പെൻസോടെ വേണം പറയാൻ. ഹലോ മിസ്സസ് നായരല്ലേ? ഞാൻ ബാലു. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ന്യൂസ് ഉണ്ട്. അതങ്ങനെ ചുമ്മാ പറഞ്ഞ അവസാനിപ്പിക്കാൻ ഒക്കില്ല. ക്യാപ്റ്റൻ അല്ലേ അവിടെ? ഒന്ന് കൊടുക്കൂ. നോക്ക്. ആരാ? ബാലുവാ. ഹലോ ബാലു. ഹലോ ക്യാപ്റ്റൻ. വി ഹാവ് എ ബിഗ് സർപ്രൈസ് ഫോർ യു, ഫോർ യുവർ മേം സാബ്. ആ വെൽക്കം. ആ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അത് വളരെ സെറിമോണിയലായിട്ട് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഞങ്ങളെ വിളിച്ചു ഡിന്നർ തന്നെ ടു സെലിബ്രേറ്റ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ ടീം വിത്ത് ഓൾ അലവരാരീസ്. അഗ്രീഡ്. ഇന്ന് വൈകിട്ടാകാം? ഇന്ന് വൈകിട്ടോ? സന്തോഷം. അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. റൈറ്റ്. തൃപ്തിയായില്ലേ? ഡാൻ, ഇത് രേഖ തന്ന കവിതകൾ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഇത് രേഖ തന്നെ പാടിക്കെട്ടാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അയ്യോ എനിക്ക് ഞാൻ പാടില്ല. നിനക്കോടാ? ഞാനില്ലേ സാറോ. ആരോ നീ? എന്നാ ഞാൻ പാടാം? അയ്യോ വേണ്ട, നിന്റെ സംസാരം കേട്ടാലേ സഹിക്കില്ല. അത് അങ്ങേര് എന്നെ പാടിക്കോട്ടെ, അത്ര എന്തിനും നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഞാൻ പാടാം. എന്നാ ഞാൻ പൊട്ടിക്കാം. ചെഞ്ചിലം ചിരിത്തൂക്കി കൊഞ്ചിടും കുളിർ വീച്ചി തേറും നാളങ്ങൾ നീരവം നിഴൽ വീശി മാറും ബിംബങ്ങളെ മോഹിതം നിറജാലം മായികം നറുരാഗം മൂടും ഓളങ്ങൾ വേർപെടും ഹൃദയങ്ങൾ സന്ധ്യാവർണ്ണങ്ങളിൽ ഒന്നിൻ ഉല്ലേഖമോ ഒന്നിൻ ഉല്ലേഖ
നെഞ്ചിലും ചിരി തൂങ്ങി കുഞ്ചിടും കുളിർ വീച്ചി പേറും നാളങ്ങൾ നീരവം നിഴൽ വീശി മാറും ബിംബങ്ങളെ ും ശ്യാമാചലം മുങ്ങിത്തുടിക്കും പൊൻ താഴികം മായും കണം നീലാർണവം ഹൈമം പുതയ്ക്കും ശ്യാമാചലം മുങ്ങിത്തുടിക്കും പൊൻ താഴികം മായും കണം മഞ്ഞിൽ മേവും താപം താപം നൽകും ശീതം ശീതം കൊള്ളും നാദം നാദം തീർക്കും രൂപം എല്ലാം മിഥ്യാപദം എല്ലാം മിഥ്യാപദം ചിഞ്ചിലം ചിരി തൂങ്ങി കൊഞ്ചിടും കുളിർ വീച്ചി പേറും നാളങ്ങൾ നീരവും നിഴൽ വീശി മാറും ബിംബങ്ങളെ ഗുഡ് മോർണിംഗ് ഇരിക്കുന്നു. തനിക്ക് ആളെ മനസ്സിലായോ? നല്ല മുഖപരിചയം. നമ്മുടെ നിൽക്കുക, പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറയിപ്പിക്കണ്ട. നല്ലവണ്ണം ആലോചിക്കട്ടെ, ഓർമ്മയിൽ വരുമെന്ന് അറിയാലോ. നാട്ടിലെ ഓ നമ്മുടെ നാടുഭാഷല്ലേ. അപ്പോ താൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാനും നല്ല കാര്യമായി. തീരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ തപ്പിപ്പോയെന്ന്. എന്റെ കൈയുടെ ചൂട്, അത്ര പെട്ടെന്നാരും അങ്ങനെ മറക്കാറില്ല. എത്ര കാലമായി മാഷേ കണ്ടിട്ട്? സ്കൂളിലെ ജൂബിലിക്ക് താൻ വരികയുണ്ടായില്ല. ഞാൻ പെൻഷനായപ്പോ സ്റ്റീഫൻ വന്നിരുന്നു, അപ്പോഴും തന്നെ കണ്ടില്ല. ഞാൻ സ്ഥലത്തുണ്ടായി കാണില്ല, കടലിലല്ലേ മാഷേ എന്റെ ജീവിതം. ആ ജീവിതവും പ്രാരാബ്ധമൊക്കെ ആവുമ്പോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇപ്പോ താനിവിടെ ഉണ്ടെന്ന് സ്റ്റീഫൻ പറഞ്ഞു. എന്നാ ഒന്ന് കണ്ടുകളയാന്ന് വെച്ച് കയറിയതാ. ഇടയ്ക്ക് പട്ടണത്തിൽ വരുമ്പോ ദേ ഇയാളുടെ അവിടെ കയറും, വിസ്തരിച്ചൊന്നുണ്ണും, വെയിൽ അറുമ്പത്തിരിക്കും. താനിവിടെ ഉണ്ടാവുമെന്ന് അറിയാതെ എങ്ങനെ ഇവിടെ കയറുക? അതിനെന്താ, ഞാനില്ലെങ്കിൽ മാസ്റ്റർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ. അത് ശരിയാ. ഭാര്യയാവും അല്ലേ? അതെ രേഖേ, ഇത് ഞങ്ങളുടെ നാണു മാഷ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിച്ച മാഷ. കുടിക്കാനെന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. ഇയാളുടെ അവിടെ നിന്ന് ഊണും കഴിച്ച് ഇപ്പം കൂടെ ഇറങ്ങിയുള്ളൂ. ഇനി കുറച്ചു നേരം ഒന്ന് കിടക്കണം, എന്നിട്ടാവാം കാപ്പി. എനിക്ക് കളക്ടറേറ്റ് ഒരു കോൺഫറൻസ് ഉണ്ട്, അപ്പം വൈകിട്ട് ക്ലബ്ബ് കാണണം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. വല്ലതുമൊക്കെ വായിക്കുന്ന സമ്പ്രദായം തനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിലേ ദേ ഈ പുസ്തകം അങ്ങോട്ട് വാങ്ങിക്കുക. എൻ്റെ സ്വന്തം കൃതിയാ. പുരാണത്തിലുള്ളൊരു പ്രമേയം, ഒരു 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 പുനരാവിഷ്കാരം. ഓ അത് ശരി. ഇങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ബാക്കിയാ. Green everywhere. It's fantastic. It is fantastic. വർഷത്തിന്റെ പകുതിയും കടലിൽ കഴിയുന്നതുകൊണ്ടാവും ക്യാപ്റ്റൻ നേച്ചറിനോട് ഇത്ര ക്രേസ്. Yes. Lovely. Thank you.
ബാലു മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മദ്യപിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ നെവർ ലൈക്ക് ഇറ്റ്. നല്ല ഉറക്ക. ഇതിനു മുമ്പും രണ്ടു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേടിച്ചു പോയി. എന്താ വേണ്ടേ? ഭാവിയുണ്ട്. Get me some brandy. The night is still young. I'll get it. ഞാൻ കൂടുതൽ കുടിച്ചു. വല്ലപ്പോഴും ഒരിക്കലേ ഇത്തരം സന്ദർഭങ്ങൾ വീണ് കിട്ടാറുള്ളൂ. ഒരുപാട് കുടിച്ചു. ബാലുവിനറിയാമോ, സ്നേഹത്തിന്റെ മുന്നിൽ ഞാനെപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ശ്രീ ബാലു, ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ. ഞാൻ രേഖ, പിന്നെ വളരെ കുറച്ച് കൂട്ടുകാർ, വെരി സിൻസിയർ ഫ്രണ്ട്സ് ലൈക്ക് സ്റ്റീഫൻ, പിന്നെ ഇപ്പോ എന്റെ ബാലുവും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്ത്. ബാലുവിന് എന്നോട് സ്നേഹം തോന്നുന്നില്ല. തീർച്ചയായും. ചൂടുവെള്ളം. ഏയ് കവിയർ, എന്താ വല്ലാതെ? ഇന്നലെ കരഞ്ഞു അല്ലേ? ഇല്ല. ലീവ് തീരുമ്പോ എനിക്ക് പോണെന്നറിയില്ലേ? ഇങ്ങനെ കുട്ടികളെ പോലെ നാളെ പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടിയ ആ ക്ഷണം ഞാനിവിടെ എത്തില്ലേ? അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അറിയാഞ്ഞിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ലൈഫ് രേഖ, ഇറ്റ് ഈസ് ലൈഫ്. Thank you.
Good morning. At what time Anjana left? 8:30. 8:30. Oh, I am late. What, sir? A captain and a friend. Okay. ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നത്. ഞാനിവിടെ പോനാ, ഇവിടെ തന്നെ ഉണ്ട്. വരൂ. ക്യാപ്റ്റന്റെ കത്തുവല്ലേ വന്നോ? ഇല്ല. ഛേ, അന്ന് ക്യാപ്റ്റൻ സി ഓഫ് ഇയാൻ സമയത്തിന് എത്താതിരുന്നിട്ട് മഹാ ബോറായിപ്പോയി. അദ്ദേഹം വന്ന് വിചാരിക്കും. ആ, ഇനി എഴുതുമ്പോൾ അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ മന്ദിരം എഴുതണേ. മൂപ്പർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലേ? ഷിപ്പ് അടുത്തടക്കുന്ന പെനാംഗിലാണ്. നിർബന്ധമാണെങ്കിൽ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്താൽ മുഖദാൽ കാണാം. പോരേ. ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ. ആ കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം. നേച്ചറിന്റെ ഡിഫറെന്റ് മൂഡ്സ്. അതിന് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വെരി ബാഡ് വെതർ. അതുകൊണ്ട് ജോലി നടന്നില്ല. വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു. എന്നാ ഒന്ന് കയറിക്കളേ. അല്ല, ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആതിഥ്യ മര്യാദകളൊക്കെ മറന്നൊന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയാ കുശിയായി. ജസ്റ്റ് ഐസ് വാട്ടർ. യെസ്. ഐ ആം സോറി, ഗ്ലാസ് പൊട്ടിയല്ലോ. സാരില്ല, ഞാൻ വേറെ കൊണ്ടുവരാം. ബി കെയർഫുൾ. ഉറങ്ങണേ, കിടന്നുറങ്ങണം. വാ വാ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ. നീ എവിടെ പോയിരുന്നു ചൊവ്വാഴ്ച? ഓ, ചൊവ്വാഴ്ച കുറെ ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒന്നും. നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ. ഞാൻ പോയ സ്ഥലത്തേക്കോ? കോച്ചിന്റെ ഓഫീസിലേക്ക്. ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കോളം കക്കാൻ തുടങ്ങരുത്. എപ്പോഴാ വാല് മുറിയുന്നറിയില്ല. ചുമ്മാ തോന്നിയാസം പറയാതടാ ശാപമേ. കേട്ടോ, അത് പറഞ്ഞപ്പോ എന്റെ ഒരു ചുണ്ടി. എടാ, ഞങ്ങൾ നിന്നെ ചുമ്മാ വാരിയെന്നേ ഉള്ളൂ. എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി അവൻ ഇത്ര പെട്ടെന്ന് കയറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോ നമ്മളോടെ പോയതും പരിചയപ്പെട്ടതുമാണ്. ഹലോ, നിങ്ങളെ ഇവിടെ കാണാനാവും തീരെ കരുതിയില്ല. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ലോ. സീരിയസ് ടോക്ക് വല്ലതാണെങ്കിൽ? അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞ് സമയം കളയോ? അത് കൊള്ളാം, സമയം കളയാൻ പറ്റിയ പണി തന്നെ. ഞങ്ങൾക്ക് പിന്നെ നാട് ചുറ്റി നടക്കാൻ പറ്റൂ നിങ്ങളെ പോലെ? അയ്യോ, അതെന്താണാവോ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. പറഞ്ഞോണം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. ആട്ടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കൂടെ ബോഡി ഗാർഡ് വേണ്ടേ? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാ. അതെന്താ കാരണം? നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ അങ്ങ് ലിമിറ്റ് ചെയ്യും. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്യുക, എംബ്രോയിഡറി, പട്ടിയം പൂച്ചം വളർത്തുക, പിന്നെ കുറെ പൊങ്ങച്ച സംഘടനകൾ. ടു ബി ഫ്രാങ്ക്, ചേട്ടന് അസലായിട്ട് ലാത്തി ഫിറ്റ് ചെയ്യാൻ അറിയാം. വല്ല പ്ലാറ്റ്ഫോർത്തിലാണെങ്കിൽ കയ്യടി ഉറപ്പാ. അപ്പൊ കാഫ് കുടിക്കുന്നില്ലേ? ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. സമയം വൈകിയോ? ഇല്ല.
ബൈ. എവിടെ ഇറങ്ങണ്ടേ? എവിടെ വേണേലും ഇറങ്ങാം. അദ്ദേഹം ഉണ്ടോ? ഒരു മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടോന്നറിയില്ല. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ വന്ന കാര്യം പറയാം. പറയരുത്, വന്ന കാര്യം അന്വേഷിച്ച കാര്യവും പറയണ്ട. ഡോ, അടി തുപ്പാതെടോ, അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. വെയ്യടോ അവിടെ. എടാ, ഈ ഇന്റലക്ച്വൽ കമ്പനി എന്ന് പറയുന്നതിന്റെ സുഖം എനിക്കിപ്പോഴാ മനസ്സിലായത്. അതിപ്പോഴാ മനസ്സിലായത്. ക്യാപ്റ്റൻ നായരുടെ ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ? അതിനെങ്ങനെ ലീവ് കഴിഞ്ഞ് പോയില്ലേ? ആ, അത് മൂപ്പരെ ഫാമിലി ഉണ്ടല്ലോ. ആ, ഒരു നല്ല സമ്പ്രദായമുള്ള ക്യാരക്ടർ, എന്തൊരു എസ്തെറ്റിക് സെൻസ് ആണെന്നറിയോ? എന്റെ വർക്സിനെ കുറിച്ചൊക്കെ എന്ത് അഭിപ്രായം? ഐ ലൈക്ക് ഷീ സിംപ്ലി നൈസ്. നീ ഒരു പെണ്ണിനെ പോയിട്ടാന്ന് പറഞ്ഞ അതിന്റെ പിന്നുള്ള അർത്ഥം ഞാൻ കൂടെ മനസ്സിലാവും. അനാവശ്യം പറയാം. കേട്ടോ, കേട്ടോ, അവന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോ ദേഷ്യം. ഒന്ന് ചുമ്മാ ഇരടാ. എടാ, പെണ്ണിനെ പറ്റിയുള്ള നിന്റെ കൺസെപ്റ്റ് ഞങ്ങൾക്കൊക്കെ അറിയാം. നീ ഇനി അവരെ പറ്റി ആകാശം മുട്ട പോയിട്ടാണ് ശരി. ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിർത്തടാ. രേഖയെ കുറിച്ച് നിനക്കെന്തറിയാം? എന്തിനാ കൂടുതൽ അറിയുന്നത്? എടാ, ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഊരി ചുറ്റാൻ നടക്കുന്ന ഭാര്യയെ കുറിച്ച് എനിക്ക് പുച്ഛമാ. എന്തൊരു തെമ്മാടുത്ത ബാലു നീ കാണിച്ചത്! ആരാണ് ഭാര്യ പറഞ്ഞാൽ തല്ലുക ചെയ്യ? ഇതാ നമ്മളുള്ള ബന്ധം. ബാലു, നീ എന്നെ തല്ലിയില്ല അളിയ. എനിക്ക് നിന്നെ തിരിച്ചല്ല അറിഞ്ഞോടാത്തോണ്ടല്ല എനിക്ക് എന്നോട് സ്നേഹ. ഞാൻ പോന്നു. ദാസേ, നീ എന്നോട് സംസാരിക്കരുത്. നീ എന്നെ ഇവിടെ തിരിച്ചു തല്ലിക്കോ, പക്ഷെ പോരുത്. മനസ്സ് തണുപ്പിക്കാൻ എവൻ ഇവിടെ ഉണ്ട്. ദാസ്, ഇത് എന്നെ പോലെ തന്നെ ഉണ്ട്. അല്ലല്ല, ജോണിയെ പോലെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേ? കൗണ്ടറിലെ നിനക്ക് പണി. നിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന കളിക്കാനല്ല. എടാ ജോണി, എന്താ നിന്റെ ഒരു ഉദ്ദേശം? കുറെ കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നു. നാണാവൂലടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇങ്ങനെ കുഞ്ചിക്കുഴയാൻ. ചുണയുണ്ടെങ്കിൽ കയറി കൊത്താൻ നോക്കടാ, എന്നിട്ട് അവനവന്റെ പാട് നോക്കി ഊരി പോരാൻ നോക്ക്. അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ് അലഞ്ഞടക്കാതെ. ജോണി, നമ്മള് ക്യാമറ ലെൻസിൽ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ, അത്രേ ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല്. ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് എന്റെ പൊന്നു മോൻ ഒരു കാര്യം ചെയ്യും, ആ റൊമാൻസിന്റെ ലൈൻ ഉണ്ടല്ലോ അതങ്ങ് വിട്ടേ. സാറ് കാണുന്ന പോലെ തന്നെ. എന്താ എന്താ പറഞ്ഞ? സാറ് പെണ്ണുങ്ങളെ കാണുന്നതുകൊണ്ട് ഞാനും കാണണമെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷേ ഗുഡ് ബൈ. നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു, റൊമാൻസിലായിരുന്നില്ല. നീ എങ്ങും പോകണ്ട. You were in wrong speed. എന്തുപറ്റി? ഒന്നുമില്ല.
ആ പയ്യൻ ചത്തുപോയനെ. വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ആബ്സെന്റ് മൈൻഡ് ആവരുത്. വെയിറ്റ്. മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കമ ഓൺ, ഐ വിൽ ട്രൈ. പേടിക്കണ്ട, എന്റെ മനസ്സ് മറ്റെങ്ങും പോയി. എന്തിനാ ഇവിടെ നിർത്തിയത്? വഴി തെറ്റിയെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്താ? പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. റേഡിയേറ്റർ വെള്ളം കഴിഞ്ഞാൽ തോന്നുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചില്ലേ? ബക്കറ്റ് ഉണ്ട്, ഞാൻ എടുത്തേ. അവിടെയുണ്ട് വെള്ളം. It's a very good color photograph. നന്നായിട്ടുണ്ട്. ഞാൻ എടുത്തതാ. മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാ. കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണമെങ്കിൽ ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം. ഷുവർ. ആ പാലസിന്റെ പിന്നിൽ ഒരുപാട് രസകരമായ കഥകളുണ്ട്. ഈ കൊട്ടാരത്തിന്റെ സൗന്ദര്യം മുഴുവൻ അതിന്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, കാലം ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന ആ പഴയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ. യൗവനത്തിന്റെ തിളയ്ക്കുന്ന ലഹരിയിൽ, നഗ്നതയിൽ പൊതിയുന്ന കുളിരിൽ മതിച്ചുല്ലസിക്കുന്ന കുമാരിമാരെ നോക്കി പലപ്പോഴും ഈ ഓളങ്ങൾ കോരിത്തെറിച്ചിട്ടുണ്ടാവും. ഈ ചന്ദനപ്പടവുകൾ മാടി വിളിക്കുന്നത് കാൽച്ചിലമ്പുകളനക്കി കൈവളകൾ കിലുക്കി പാടി നടന്നിരുന്ന ഒരു രാജകുമാരിയുടെ ലോകത്തേക്കാണ്. കാതോർത്ത് നോക്കൂ, ഈ ഇടനാഴികകളിൽ, ഈ അകത്തളങ്ങളിൽ അവരുടെ ചുവടുകളുടെ താളം കേൾക്കാം. പ്രായം ഇക്കിളിപ്പെടുത്തിയപ്പോൾ അകതാരിൽ അവൾ അറിയാതെ പ്രേമത്തിൻ്റെ പൂമുട്ടുകൾ വിടർന്നു. അവരുടെ മനം തേടിയത് കോവിലകത്തെ പുരുഷനെയായിരുന്നില്ല, വൃത്തങ്ങൾക്കപ്പുറത്ത് വീർപ്പിൻ്റെ ചൂരും പച്ച മനസ്സിൻ്റെ ചൂടുമുള്ള പുരുഷനെയായിരുന്നു. മലയടിവാരത്തിൽ മഞ്ഞളിഞ്ഞൊരു വെളുപ്പം കാലത്ത് അവൾ തേടിയ പൗരുഷത്തിൻ്റെ പ്രതീകം കുതിരക്കുളമ്പടികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മനസ്സ് തുടിച്ചു, മാരടം തുളുമ്പി. അവനു വേണ്ടി കിളിവാതിൽ തുറന്നിട്ട് രാജകുമാരി കാത്തിരുന്നു. Thank you.
ചെറുപ്പക്കാരന്റെ ബലിഷ്ടമായ കരങ്ങളിൽ പെൺകുട്ടി സ്വയം അമർന്നു. നിങ്ങൾ എന്തിനാ ഇത്ര സെന്റിമെന്റലാ വന്നേ? ഏതായാലും ചെറിയ ചവിട്ടി, ഇനിയെ തെറിപ്പിക്കാതെ. വരൂ, നമുക്ക് പോവാം. വരുന്നേ, പ്ലീസ്. എന്താളിയാ ഇരട്ടത്തിനും തമസയാണോ? നല്ല വാർത്ത. ചുമ്മാ ഇരട്ടത്തിരിക്കാന്ന് പറഞ്ഞ എന്ത് ബോർ ഏർപ്പാടാ? നീ ലൈറ്റ് അണക്കി ദാസേ. ഒറ്റയ്ക്ക് ഇരുന്ന് ശരിക്കും കഴിച്ചല്ലോ. നീ ഫിറ്റാ ബാലു? നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ നീ ഒരു മാതിരി? ദാസേ, ഞാനിന്ന് കമ്പനിക്ക് പറ്റിയ മൂഡിലല്ല. എനിക്ക് കുറച്ചേരം ഒറ്റക്കിരിക്കണം, പ്ലീസ്. സോറി. ഗുഡ് നൈറ്റ്. എത്ര നാളായാലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത്? ഇങ്ങനെ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാ? എത്ര മിനിറ്റ് എടുത്തു? 4 മിനിറ്റ്. ഏ, 4 മിനിറ്റോ? ഇത് ഓവർ ഡെവലപ്പ് ചെയ്ത് നാശമാക്കിയിരിക്കുകയാണ്. ഇയാൾ പോയോ? പോയി സാർ.
ഫെറോസേനയുടെ അയക്കാൻ ഫോൺ ചെയ്തോ? ഇല്ല. പോയി ചെയ്യ്. ശരി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എല്ലാവരെയും നോക്കിയിരിക്കാൻ എനിക്ക് വായൊന്നും വരില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചുമതലാബോധം വേണം. എന്നെ പറഞ്ഞ ചീത്തയാക്കരുത്. പോ. എന്താണോ കാലത്തെ ചൂടാകുന്നത്? എങ്ങനെയാ ദേഷ്യം പിടിക്കാതിരിക്കുക? ഒരെണ്ണത്തിനില്ല ഉത്തരവാദിത്വം. എന്തെങ്കിലും കാര്യം നടക്കണോ ഞാൻ തന്നെ പോണം. ആ പോട്ടെ, കിട്ടുക. ആ നിനക്ക് എങ്ങനെ പറയാം, ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും. അവിടെ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ആരാ? രേഖയാ. ഹലോ. ആ ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. ഞാൻ കൃഷ്ണുണ്ണിയാ. ഓക്കെ, വന്നാ വിളിക്കാൻ പറയാം. ബാലു, നീ ഒരു നല്ല ക്രാഫ്റ്റ്മാനാണ്, വിവരമുള്ളവനാണ്, അന്തസ്സുള്ളവനാണ് എന്നൊക്കെ എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരിക്കാം, നിന്റെ ഫിലോസഫിക്ക് ഇതൊക്കെ ചേരുന്നതായിരിക്കാം. പക്ഷെ നശിക്കുന്നത് സെന്റിമെന്റിലെ ഒരു കുടുംബമാണ്. എനിക്ക് നിന്റെ ഉപദേശം ഒന്നും വേണ്ട. എന്റെ ക്വാളിറ്റിയും ദൗർബല്യവും എല്ലാം ചേർന്നതാണ് എന്റെ ഇൻഡിവിജ്വാലിറ്റി. ഞാൻ ആരെയും വലയിട്ട് പിടിച്ചിട്ടില്ല, ഒരു കുടുംബവും തകർക്കാനും ശ്രമിച്ചിട്ടില്ല. പിന്നെ വീണ് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ല, അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള നിന്റെ ധാരണകൾ നിന്നെ തന്നെ അപകടത്തിലാക്കും. അന്ന് എല്ലാം അറിഞ്ഞിരുന്നിട്ടും നിന്റെ സുഹൃത്തായ ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു പരാതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. നിനക്ക് നിന്റെ വഴി, എനിക്കെൻ്റെ വഴി. വല്ലപ്പോഴും സൗകര്യമുണ്ടെങ്കിൽ ഈ ഉണ്ണി ഓർക്കാൻ ശ്രമിക്കുക. ഒരു സിഗരറ്റ് എടുത്തിട്ടുണ്ട്. മിസ്റ്റർ ബാലു ഉണ്ടോ? ഓ, എവിടെ? അകത്തുണ്ട്, വിളിക്കാം. വേണ്ട, ഞാൻ കണ്ടോളാം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നു. അത് വേണ്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള ഈ വരവ്, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പ്രേരണ ആരുടേതായിരുന്നാലും സീ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. അതുകൊണ്ട് പ്ലീസ് ഗോ ബാക്ക്, പ്ലീസ്. അദ്ദേഹം വരുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാനാവില്ല. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. രേഖ, നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പരസ്പരം തോന്നുന്ന ഈ അടുപ്പം, താല്പര്യം ചിലപ്പോൾ ഒരു ബന്ധമായി വളർന്നേക്കാം. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കൂ, പ്ലീസ്. ഈ ബന്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് അതിലും വലിയ തെറ്റാണ്, സംശയമില്ല. It's sure. I'm sorry.
Mr. Jim, what is the oil position? It's okay. Is it enough? Yeah. Right. So, see you. Have a nice day, Captain. Mr. Jim, ask Stephen to load the pipes in hatch number 2. I'll tell him, Captain. Bye. Good night. Hey, Fong. Shangra, luggage okay adutha boat il varum. Adhil oru valiya flask undu, soochikkana to. ഞാൻ ഇപ്പൊ ഒരു തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ, അതുകൊണ്ടാവും പോർട്ടിൽ വരാതിരുന്നത്. ഹൗ ഈസ് ബിജു? നന്നായി പഠിക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റുമെന്ന് തീരെ കരുതിയല്ല, പ്രതീക്ഷിക്കാതെ ഇവിടെ ഒരാഴ്ചത്തെ സ്റ്റേ കിട്ടി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഇത് ബിജുവിനുള്ളതാ? ഇതാണ് ലില്ലി പറഞ്ഞ സാധനം. ഹൗ ഇസ് ഇറ്റ്? ഓ, ഇത് ബാലുവിന് കൊടുക്കാനാ. അതെ, കണ്ടോ, ഇതാണ് ചൈനീസ് സിൽക്ക്. നമ്മൾ നാളെ ബിജുവിനെ കാണാൻ പോകുമ്പോ ഇത് കൊടുക്കണം. ബോർഡിലേക്ക് നമുക്ക് നാളെ വൈകുന്നേരം പോവാം. ആ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ആ ലാത്ത് സഹിക്കാൻ കുറെ പാടാ, ബട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു, വെരി സിൻസിയർ മാൻ. ശങ്കരാ, എന്തോ ഒരു ഡ്രിങ്ക് കൊണ്ടുവരും. ഹലോ, ബാലു സ്റ്റുഡിയോ അല്ലേ? ബാലുവിനെ വിളിക്കും. ആരാ സംസാരിക്കുന്നേ? നോക്കട്ടെ, ക്യാപ്റ്റൻ ആര് വിളിക്കുന്നു. ഞാനിവിടെ ഇല്ല, ട്രിവാൻഡ്രത്ത് പോയെന്ന് പറ. ഇല്ല, ട്രിവാൻഡ്രത്ത് പോയിരിക്കേനെ. വരുമ്പോ ക്യാപ്റ്റൻ നായർ വന്നിട്ടുണ്ടെന്ന് പറയൂ, ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണം. ഓക്കെ. ആ ബാമ്പ് ഉരുട്ടില്ലേ, നല്ല തലവേദനയുണ്ടോ? പനിയൊന്നുമില്ലല്ലോ? ഡോക്ടറെ വിളിക്കണോ? വേണ്ട. നിനക്കെന്ത് പറ്റി? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുകയാണ്, നിന്റെ മനസ്സ് ഇവിടെയുമല്ല. വാട്ട് ഹാപ്പൻ ടു യു? ടെൽ മീ. സിഗരറ്റ്.
കൂട്ടില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എത്ര കാലം കഴിയും? അതും ഇതുപോലൊരു വലിയ വീട്ടിൽ ഒരു പുരുഷന്റെ സാമീപ്യം വേണ്ടുവോളം ഞാൻ നിനക്ക് തന്നിട്ടില്ല. ഇറ്റ്സ് മൈ ഫേറ്റ്. എനിക്ക് സഹിക്കാനാവില്ല. നമുക്കിനി ഒരുമിച്ച് ജീവിക്കാനും സാധ്യമല്ല. സോ ടെൽ മി രേഖ, ആരാണ് അയാൾ? നിനക്ക് താല്പര്യം തോന്നിയ ആ മനുഷ്യൻ ആരാണ്? ക്യാപ്റ്റൻ, ഇതെങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലു നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ? അതെ, സോവാട്ട്. ബാലുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അവന്റെ എല്ലാ നന്മകളോടും തിന്മകളോടും കൂടിയാണ്. അവൻ ഏതെല്ലാം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ തിരക്കാറില്ല. അതവന് സ്വന്തം കാര്യമാ. പിന്നെ ഒരു ഭർത്താവും മറ്റൊരാളോട് സംസാരിച്ചു കൊടുത്ത കാര്യമാണിത്. ഞാനത് അങ്ങോട്ട് ഓർപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കാൻ ധരിക്കരുത്. എങ്കിലും പറയുകയാണ്, ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ഇറ്റ്. Have a drink. Sit down. It's all right. നമുക്കിടയിൽ ഒരു വിശദീകരണം ഇനി ആവശ്യമില്ല. ഞാൻ വന്നത് രേഖയെക്കുറിച്ച് സംസാരിക്കാനാണ്. ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഇനി സാധ്യമല്ല. ഉത്തരവാദി നിങ്ങളാണ്. അതുകൊണ്ട് രേഖയെ രക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. What do you mean, Mr. Nair? I mean just what I said. ഇനി നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. Give her a life. Sorry. എനിക്കതിനോട് യോജിപ്പില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, രേഖയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളെ കൂടാതെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പുരുഷൻ ഞാനാണെന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? ബാലു, മൈൻഡ് യുവർ വേർഡ്സ്. ഡോണ്ട് ബി ഇമോഷണൽ, ക്യാപ്റ്റൻ. നിങ്ങൾക്കാകെ അറിയാവുന്നത് ഒരു രേഖയാണ്, അതും അറിഞ്ഞിടത്തോളം മാത്രം. പക്ഷേ അവളൊരു വെറും പെണ്ണാണ്, വഴങ്ങാൻ തയ്യാറാവുന്ന സ്ത്രീ. ജസ്റ്റ് എ ലസ്റ്റി ക്രീച്ചർ. Get out.
രണ്ടു കൊല്ലത്തിന് ശേഷം ഞാൻ എന്റെ കൂട്ടുകാരനെ കണ്ടെത്തിയിരിക്കുന്നു. What brought you here? ആ ലേവി, പനിക്കെന്ത് പറ്റി? വൈഫ് മൂടി. തന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. How is your wife? Is she sick? Yes. എന്താണ് അസുഖം? A man. What? A man! I am nothing now. Tell me, ഞാൻ എന്ത് ചെയ്യണം? Should I kill myself? നായർ, ക്യാപ്റ്റൻ സി എസ് നായർ. ഐ കിൽഡ് എ മാൻ. യെസ് സ്റ്റീഫൻ, ഞാനൊരു മനുഷ്യനെ കൊന്നു. ഞാൻ അങ്ങോട്ട് വന്നേനെ കഴിയുന്നില്ല. നിനക്കതിന് അർഹതയില്ല. അതിനും വേണം അല്പം വിശുദ്ധി. യു കാൻ ഡു ദാറ്റ്. യു കാൻ. യു ഹാവ് ടു ലിവ് രേഖ. നീ ജീവിച്ചേ മതിയാവും. ഒരു ഭാര്യയായിട്ടല്ല. അതിനുള്ള അവകാശം നീ തന്നെ നഷ്ടപ്പെടുത്തി. ഒരമ്മയായി മരണത്തിന് മുമ്പ് ബിജുവിനെ നിന്നെ ഏൽപ്പിച്ചതല്ലേ അവന്റെ അമ്മ. അത് നീ മറന്നാലോ? അവന് എന്നെ ആരുണ്ട്? നൂരേഖ, യു മസ്റ്റ് ലിവ് ഫോർ ഹിം. ഇനിയിപ്പോ ഇവിടെ തെറ്റും ശരി നോക്കാൻ ആർക്കും ശക്തിയില്ല. പക്ഷേ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. Thank you.
ഹാ